ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നില്ലേ? നന്നായിട്ട് തന്നെ പഠിച്ചുള്ളൂ, എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കോറിലേഷൻ അനാലിസിസ് ഈ പാഠഭാഗത്തിലാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം എങ്ങനെയാണ് കാൾ പിയേഴ്സൻസ് കോറിലേഷൻ കോയഫിഷ്യൻ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. അപ്പോൾ അത് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പാർട്ട് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. നിങ്ങൾക്ക് ഒരു മാർക്ക്, അതുപോലെ രണ്ട് മാർക്ക്, നാല് മാർക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്നൊക്കെ എങ്ങനെയാണെന്ന് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മാത്സ് ഫോളോയിങ്ങും അതുപോലെ തന്നെ ഇക്വേഷൻസിലേക്കെല്ലാം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് രണ്ട് മാർക്കിനാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എ പാർട്ടും ബി പാർട്ടും തന്നിട്ടുണ്ട്. എ പാർട്ടിൽ നോ കോറിലേഷൻ ഉണ്ട്, പിന്നെ ഒരു ഇക്വേഷനാണ്, കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് തന്നിട്ടുണ്ട്. ദെൻ തേർഡ് വൺ, വൺ മൈനസ് സിക്സ് ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ മൈനസ് എൻ ക്യൂബ് മൈനസ് എൻ. പിന്നെ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് തന്നിട്ടുണ്ട് എ പാർട്ടിൽ. ബി പാർട്ടിൽ അതുപോലെ റാങ്ക് കോറിലേഷൻ ആർ ഇസ് ഈക്വൽ ടു പ്ലസ് വൺ, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത് നോക്കാം. നോ കോറിലേഷൻ എന്ന് പറയുന്ന എ പാർട്ടിൽ ആദ്യത്തെ നോക്കിക്കേ. നോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ബി പാർട്ടിൽ അതിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമാവുന്നത് ആർ ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഡി. എ പാർട്ടിലെ വൺ എന്ന് പറയുന്നത് ബി പാർട്ടിലെ ഡിക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് വൺ എന്ന് പറയുന്നത്, നോ കോറിലേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു സീറോ ആണ്. ക്ലിയർ അല്ലേ? രണ്ട്, കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോറിലേഷൻ കോയഫിഷ്യൻ്റ്. അതായത് എ പാർട്ടിലെ രണ്ടും ബി പാർട്ടിലെ മൂന്ന്, സി. ഓക്കെ, അതായത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോറിലേഷൻ കോയഫിഷ്യൻ്റ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് വൺ മൈനസ് സിക്സ് ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. അത് ബി പാർട്ടിലെ ഒന്നാമത്തെ ഓപ്ഷനാണ്, ദാറ്റ് ഈസ് റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻ്റ്. സ്പിയേഴ്സ്മാൻ്റെ റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻ്റെ ഇക്വേഷനാണത്. റെഡി? ആൻഡ് ദ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അവസാനം ഇനി ബാക്കി അവിടെ ഒന്നേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം എന്താണ് ആർ ഇസ് ഈക്വൽ ടു കറക്റ്റ് പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കോറിലേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇവിടെ നമുക്ക് രണ്ട് മാർക്ക് സെക്വറി. അടുത്ത ഇതേ വീഡിയോയിൽ തന്നെയുള്ള നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, സാധാരണ ഇത്രയും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ തന്നെ ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ, ഇതൊക്കെ നമ്മൾ ഒരു കോളമൊക്കെ വരച്ചിട്ട് വാല്യൂസൊക്കെ എഴുതി അത് കൂട്ടിയിട്ട് അതിൻ്റെ സമ്മൊക്കെ ചെയ്തിട്ട് ആ വാല്യൂസൊക്കെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ടായിരുന്നു നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കാറ്. ഇവിടെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പണിയും കുറവാണ്. എന്താ വെച്ചാൽ ഈ സം വാല്യൂസൊക്കെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്, അതായത് നമ്മൾ കോളമൊന്നും വരച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാ കോളം സമ്മും അതിൻ്റെ എല്ലാ കോളത്തിൻ്റെ ടോട്ടലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോറിലേഷൻ കോയഫിഷ്യൻ്റ് കണ്ടുപിടിച്ചാൽ മതി, അതായത് നേരിട്ട് ഇക്വേഷനിലേക്ക് എടുത്ത് ഇട്ടാൽ മതി എന്ന് ചുരുക്കം. ഓക്കെ, സോ ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റ് ടു ദ സ്കോർസ് ഒബ്ടെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ്. സോ ഹിയർ എൻ ഇസ് ഈക്വൽ ടു 10, റൈറ്റ്? യെസ്. സോ 10 സ്റ്റുഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഫോർ എ ക്ലാസ് ടെസ്റ്റ്. ഒരു ക്ലാസ് ടെസ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് ടെസ്റ്റും എടുത്തിട്ടുണ്ട്, എക്കണോമിക്സിൻ്റെ ക്ലാസ് ടെസ്റ്റും എടുത്തിട്ടുണ്ട്, 10 സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കും എക്കണോമിക്സിലെ മാർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാനുണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ കോളത്തിൻ്റെ ഹെഡ് ടോട്ടൽ സിഗ്മ എക്സിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്, സിഗ്മ വൈൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ് കേട്ടോ. ആൻഡ് സിഗ്മ വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് വൈയുടെ ടോട്ടലും തന്നിട്ടുണ്ട്. സുഖമായി. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനിലേക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആൻസർ ഒന്ന് കിട്ടിയാൽ മതി.
ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അറിയേണ്ട ഇക്വേഷൻ ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് വരെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് പഠിക്കാതെ ബാക്കിയുള്ളൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ഫൗണ്ടേഷൻ. സോ കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാം, ഇതേപോലെ തന്നെ ഇക്വേഷൻ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട് ഇക്വേഷന്, അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അത് നമ്മുടെ ഇക്വേഷൻ. അതിലേക്ക് വേണ്ട എല്ലാ ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ വാല്യൂ എടുത്ത് അതിലേക്ക് വയ്ക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ആണ്. അപ്പോൾ എൻ എത്രയാണ്? 10 സ്റ്റുഡൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ എൻ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ദെൻ സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എവിടെ? സിഗ്മ എക്സ് വൈൻ്റെ വാല്യൂ എത്രയാണ് നോക്കിക്കേ. 4th തന്നിട്ടുള്ള, അല്ല 5th തന്നിട്ടുള്ള ഡീറ്റെയിൽ നോക്കിക്കേ. സിഗ്മ എക്സ് വൈ, അതായത് 2th ഭാഗത്ത്, താഴ്ഭാഗത്ത് 2ആയിട്ടിരിക്കുന്ന 7259, അതാണ് എന്ത്? സിഗ്മ എക്സ് വൈ. സോ 10 ഇൻറ്റു സിഗ്മ എക്സ് വൈ, അതായത് 10 ഇൻറ്റു സിഗ്മ എക്സ് വൈ, ദാറ്റ് ഇസ് 10 ഇൻറ്റു 7259 ആയെ. അടുത്തത് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എത്രയാണ്? 1st തന്നതിന് ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് 247 ഇൻറ്റു സിഗ്മ വൈ, അതെത്രയാണ്? 263 ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു, എൻ ഇസ് ഹിയർ ഇസ് 10, 10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. 3rd തന്ന ഡീറ്റെയിൽ നോക്കിയാൽ സിഗ്മ എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് 7345 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സിൻ്റെ സ്ക്വയർ, സിഗ്മ എക്സ് എത്രയാണ്? 247 ആദ്യം തന്ന ഇൻഫർമേഷൻ, അതിൻ്റെ സ്ക്വയർ 247 സ്ക്വയർ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഗെയിൻ എൻ ഇൻറ്റു 10 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 4th ഡീറ്റെയിൽ 7537 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 263 ആണ്, അതിൻ്റെ സ്ക്വയർ. റെഡി? അപ്പോൾ ഇതെല്ലാം ഈ ഇക്വേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ എഴുതുക, അത് സോൾവ് ചെയ്യാം. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിയുമ്പം, സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അത് സിമ്പിളാണ്, സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഒന്നുമില്ല, സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം മൈനസ് ചെയ്യുക. ഓക്കെ, അവസാനമായിരിക്കണം സ്ക്വയർ റൂട്ടിലേക്ക് വരേണ്ടത് എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 0.89 ആണ്, 0.87 ആണ്. സോ ഹിയർ അറിയാലോ 0.8, 0.5 കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് കോറിലേഷനാണ് പറയുക. ഓക്കെ, 0.5 പ്ലസ് 1 ഇടയിൽ വരുമ്പോൾ. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് എ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ സ്കോർസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ സ്കോർസ് ഇൻ എക്കണോമിക്സ്. വളരെ ഹൈലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.